എൻ്റെ പൊന്നേട്ട ഇവന്മാർ മൊത്തം ഉടായിപ്പാ. ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കുകയാണ് ഇവന്മാർ ചെയ്യുന്നത്. ഞങ്ങൾ ഈ 15 ലക്ഷം രൂപയോളം ലോണും എടുത്തിട്ടാണ് ഈ പൈസ ഒക്കെ ഇവന്മാർക്ക് കൊടുക്കുന്നത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് പൈസ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവന്മാരുടെ അറിവുമില്ല, ഫോം വിളിച്ചോട്ട് എടുക്കത്തും ഇല്ല. ഒരു വിദേശ രാജ്യത്ത് പോയി പഠിക്കാനും ജോലി ചെയ്യാനും ഏത് കൺസൾട്ടൻസിയെ എങ്ങനെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്? ഓൺലൈനിൽ പരസ്യം കണ്ടാണ് നമ്മൾ ഈ ഏജൻസി സമീപിച്ചത്. അപ്പോൾ ഏജൻസിൻ്റെ ആൾക്കാർ സംസാരിച്ച് നമുക്ക് ഡീൽ ചെയ്ത് അപ്പോൾ അവരൊരു കോളേജ് ഇപ്പോൾ നമുക്ക് പ്രൊവൈഡ് ചെയ്ത്. പക്ഷേ വന്നപ്പോൾ ആ കോളേജ് അല്ല നമുക്ക് അവർ തന്നത്. അവർ അഡ്മിഷൻ റെഡിയാക്കിയത് വേറെ ഏതൊക്കെ കോളേജിലാണ്. നമുക്ക് പറഞ്ഞ കോളേജൊന്നും കിട്ടിയതും ഇല്ല, അവരോട് പൈസയും പോയി. സപ്ലി പരീക്ഷകൾ എഴുതി ഡിഗ്രി പാസ്സായ ഒരാൾക്ക് വിദേശ പഠനത്തിന് യോഗ്യതയുണ്ടോ? മറ്റേ ആദ്യമേ പറഞ്ഞ കോളേജിലുള്ള പൈസ അല്ല രണ്ടാമത്തെ കോളേജിൽ, അത് ഇതിലും കുറവായിരുന്നു. പക്ഷേ ആ മറ്റേ പൈസ റീഫണ്ട് ചെയ്യാൻ വേണ്ടി ഇതുവരെ കിട്ടിയതും ഇല്ല. ഒരു 6-7 മാസമൊക്കെ വെറുതെ പോയി. ഒരുപാട് നാൾ അതിൻ്റെ പുറകെ ഒരുപാട് നാൾ അലഞ്ഞു നടന്നു. 10-ാം ക്ലാസ് മാത്രം ജയിച്ചവരാണെങ്കിൽ വിദേശ രാജ്യത്ത് പോയി പഠിക്കാനും അവിടെ താമസിക്കാനും നിങ്ങൾക്ക് അവസരം കിട്ടുമോ? കേരളത്തിലെ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസികൾ നടത്തുന്ന കൗൺസിലിംഗും സെമിനാറുകളും തട്ടിപ്പാണ്. വിദേശ പഠനത്തിന് വിദ്യാർത്ഥികളെ തേടുന്ന 1000-ക്കണക്കിന് സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻസികൾ കേരളത്തിൽ മാത്രം പ്രവർത്തിക്കുന്നുണ്ട്. കൂണു പോലെയുള്ള ഈ കൺസൾട്ടൻസികളിൽ അധികൃതവും അനധികൃതവും എല്ലാമുണ്ട്. എങ്ങനെയാണ് ഒരു നല്ല കൺസൾട്ടൻസിയെ തിരഞ്ഞെടുക്കുക? നമുക്കൊരു കൺസൾട്ടൻസിയെ തിരഞ്ഞെടുക്കാൻ ഒന്ന് അവരുടെ റെപ്യൂട്ടേഷൻ. റെപ്യൂട്ടേഷൻ നമ്മൾക്ക് റിവ്യൂകൾ വഴിയും അവരുടെ വീഡിയോ ടെസ്റ്റിമോണികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. റിവ്യൂകൾക്ക് പല താരതമ്യങ്ങളുണ്ട്. റിവ്യൂകൾ നമുക്കിപ്പം തന്നെ ഇടാം, മറ്റുള്ളവരെ കൊണ്ടിടിക്കാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇവരുടെ കൺസൾട്ടൻസിയിൽ നിന്ന് പോയ കുട്ടികളുടെ വീഡിയോ ടെസ്റ്റിമോണികൾ എത്രത്തോളം ഇവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കുക. പിന്നെ ഗവൺമെൻറ് ടേംസിൽ പറഞ്ഞാൽ ഇമിഗ്രേഷൻ കൺസൾട്ടൻസികൾ ഏത് രാജ്യത്തേക്കാണോ അവർ പ്രൊമോട്ട് ചെയ്യുന്നത്, ആ രാജ്യങ്ങളിൽ ഇവർ ഇമിഗ്രൻറ്റ് ലൈസൻസ് ഹോൾഡേഴ്സ് ആണോ എന്നുള്ളത് അത് അവരുടെ വെബ്സൈറ്റുകളിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റും. നമ്മളുടെ പേരും എല്ലാ കാര്യങ്ങളും അതിൽ രജിസ്റ്റേർഡ് ആയിരിക്കും. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായി നമ്മൾ നോക്കേണ്ട ഒരു കാര്യം. അതാണ് സൗജന്യ കൺസൾട്ടിങ്ങും കൗൺസിലിങ്ങും സെമിനാറുകളും നാടൊട്ടുക്ക് നടക്കുന്നുണ്ട്. ശരിക്കും ഇതൊരു കെണിയാണോ? ട്രാപ്പ് വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾക്ക് നമ്മൾ പോകുന്ന കാര്യങ്ങളിലെ, കാരണം ഏറ്റവും ആദ്യം നമ്മൾ ചെല്ലുന്ന ഒരു കൗൺസിലറുടെ അടുത്താണ്. അവരെന്ത് പറയുന്നു അതാണ് നമ്മളുടെ ഉള്ളിലുണ്ടാവുക. അപ്പോൾ അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ലൈസൻസ്ഡ് ആയിട്ടുള്ളൊരു ഏജൻസിയിൽ പോവുക, അവരുടെ റെപ്യൂട്ടേഷൻസ് കാണുക, അപ്പം അവരുടെ കൗൺസിലേഴ്സ് നമ്മൾക്ക് തിരഞ്ഞെടുക്കുന്നത്, നമ്മൾ തിരഞ്ഞെടുത്ത് തരുന്ന കോഴ്സുകൾ നിങ്ങളൊന്നുകൂടെ അനലൈസ് ചെയ്യണം. ആ സ്റ്റുഡൻസ് ഒന്നുകൂടെ അനലൈസ് ചെയ്യണം. അതായത് ഞാൻ പഠിച്ചതിന് ബന്ധപ്പെട്ട കോഴ്സുകളാണോ അവരെടുത്തു തരുന്നത്, അല്ലെങ്കിൽ എനിക്കത് സാധിക്കുന്ന കോഴ്സുകളാണോ. അപ്പം കൗൺസിലിംഗ് ഒരിക്കലും നമുക്ക് ട്രാപ്പാണെന്ന് പറയാൻ പറ്റില്ല. സോ ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ് യു ആർ ഡൂയിങ് ഫോർ എൻ അബ്രോഡ് സ്റ്റഡീസ്. പഠിക്കാൻ വേണ്ടി വിദേശ രാജ്യങ്ങളിൽ പോകുന്നവർക്ക് അവിടെ സ്ഥിര താമസത്തിനും ജോലി കിട്ടാനും അവസരം കിട്ടുമോ? അതിന് ഗ്യാരണ്ടി ഉണ്ടോ? സ്റ്റുഡൻറ്റ് വിസയിൽ പഠിക്കാൻ പോകുന്ന എല്ലാവർക്കും തന്നെ 100% ആൾക്കാർക്കും PR വിസയിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും നമ്മളുണ്ട്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്നിന് കുറച്ച് കാര്യങ്ങൾ, നമ്മൾ പോകുന്നത് ഡെസിഗ്നേറ്റഡ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അതായത് DLI ഉള്ള കോളേജാണ്. അതാണ് ലൈസൻസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. അവിടെ നമ്മൾ പോയാൽ മാത്രമേ ഉള്ളൂ നമ്മൾ പഠിക്കുന്ന കോഴ്സുകൾക്ക് സ്റ്റേ ബാക്ക് പീരീഡ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഒരു കാര്യം, നമ്മൾ 1 വർഷത്തെ കോഴ്സിന് പോയി കഴിഞ്ഞാൽ നമുക്ക് 1 വർഷം സ്റ്റേ ബാക്കും. 2 വർഷത്തെ കോഴ്സിനാണ് കാനഡയ്ക്ക് പോകുന്നതെങ്കിൽ അതിന് ശേഷം ഒരു 3 വർഷം സ്റ്റേ ബാക്ക് പീരീഡ് നമുക്ക് കിട്ടും. അതിൽ നമ്മൾ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് പ്രോസസ്സിലേക്ക് നമ്മൾ പോകും. അവിടെ നിന്ന് ജോലി, പിന്നെ നമ്മൾ PR. അങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ്. RIG ഇമിഗ്രേഷൻ എഡ്യൂക്കേഷൻ സ്ഥാപനത്തിന് മാത്രം അവകാശപ്പെടാനുള്ള സവിശേഷത എന്താണ്? ഞങ്ങളുടെ യുണീക്ക് സെല്ലിംഗ് പോയിന്റ് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ എ കംപ്ലീറ്റ് പാക്കേജ് ഫോർ എ കാൻഡിഡേറ്റ്. അതായത് ഇവിടെ നിന്ന് നമ്മളുടെ സ്റ്റാർട്ടിംഗ് ഫ്രം ദ കൗൺസിലിംഗ്, കൗൺസിലിംഗിൽ നിന്ന് തുടങ്ങി ആ കുട്ടിക്ക് ഒരു കോഴ്സ് എടുത്തു കൊടുത്ത്, അത് കോഴ്സ് എടുക്കുന്നതിന് തന്നെ പല ക്രൈറ്റീരിയകളുണ്ട്. നമുക്ക് 1 വർഷത്തെ കോഴ്സ് എടുത്തു പോകാം, 2 വർഷത്തെ കോഴ്സ് എടുത്തു പോകാം. അപ്പോൾ ആ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് മനസ്സിലാക്കി അവർക്ക് 1 വർഷത്തെ കോഴ്സോ അല്ലെങ്കിൽ 2 വർഷത്തെ കോഴ്സോ എടുത്ത് വിസ പ്രോസസ് വരെ എത്തി, വിസയ്ക്ക് ശേഷം നമ്മൾ ഇവിടുന്ന് അവരെ ടിക്കറ്റിനുള്ള സഹായം ചെയ്തു കൊടുത്ത് നമ്മൾ ഇവിടുന്ന് പറഞ്ഞു. അവിടെ ചെന്നതിന് ശേഷം നമ്മൾ അവർക്ക് പിക്കപ്പ് കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ അവരുടെ ഒരു ഇനിഷ്യൽ പാർട്ട് ടൈമിനുള്ള ഒരു അസിസ്റ്റൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവിടെ പഠിക്കുകയും 1 വർഷത്തെ കോഴ്സിനാണ് പോകുന്നെങ്കിൽ ആ കോഴ്സ് തീരാറാകുമ്പോഴത്തേക്ക് അടുത്ത വർഷത്തെ കോഴ്സ് എടുത്തു കൊടുക്കുക. അതിനുശേഷം അവരുടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റിൻ്റെ കാര്യങ്ങൾക്കുള്ള അസിസ്റ്റൻസ് കൊടുക്കുക. അതിനുശേഷം PR അസിസ്റ്റൻസ് കൊടുക്കുക. ആൻഡ് ആഫ്റ്റർ 5 or 6 years അവർ സിറ്റിസൺഷിപ്പിലേക്ക് പോവുകയാണെങ്കിൽ ആ സിറ്റിസൺഷിപ്പിന് വരെയുള്ള വർക്കിനുള്ള സപ്പോർട്ട് നമ്മൾ ഇവിടുന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. സോ അവർ യുണീക്ക് സെല്ലിംഗ് പോയിന്റ് ഈസ് എ പാക്കേജ് ഫോർ ദ കാൻഡിഡേറ്റ് ഫ്രം ഹിസ് സ്റ്റഡീസ് ടു ദ PR. RIG സ്വന്തമായി ഒരു ഇമിഗ്രേഷൻ ലോയർ ഉള്ളതായിട്ട് അറിയാം. അതിൻ്റെ ആവശ്യം എന്താണ്? അതുകൊണ്ട് നിങ്ങളുടെ കൂടെ ചേരുന്ന വിദ്യാർത്ഥികൾക്കുള്ള പ്രയോജനം എന്ത്? നമ്മുടെ മറ്റൊരു കീ സെല്ലിംഗ് പോയിന്റാണ് നമ്മുടെ കമ്പനിയുടെ CEO മിസ്റ്റർ ഫെബിൻടോം. ഫെബിൻടോം ഒരു റെഗുലേറ്റഡ് കനേഡിയൻ ഇമിഗ്രൻറ്റ് കൺസൾട്ടൻ്റ് ആണ്. സോ ലൈസൻസ്ഡ് ഇമിഗ്രേഷൻ കൺസൾട്ടൻറ്റ്. സോ അതിൻ്റെ അകത്ത്
വൺ തിങ് ഇപ്പോൾ ഒരു മൈഗ്രേഷൻ, ഞങ്ങൾക്ക് ഇവിടെ സ്റ്റഡി അബ്രോഡും ഉണ്ട്. മൈഗ്രേഷൻ, നമുക്കൊരു മൈഗ്രേഷൻ ഓർഗനൈസേഷൻ ആവണമെങ്കിൽ, മൈഗ്രേഷൻ ചെയ്യുന്ന ഒരാളാവണമെങ്കിൽ നമ്മൾക്കൊരു റെഗുലേറ്റഡ് കനേഡിയൻ ഇമിഗ്രൻറ്റ് കൺസൾട്ടൻ്റ് ഉണ്ടാവണം. ഇപ്പോൾ ഒരു കുട്ടിക്ക് ഒരു വിസ റിജക്ഷൻ ഉണ്ടാവുന്നു. വിസ റിജക്ഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ വീണ്ടും അത് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ റെഗുലേറ്റഡ് കൺസൾട്ടൻറ്റിൻ്റെ ഒരു ഡിക്ലറേഷനും കൂടിയാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. ആൻഡ് ദേ ഡു ഹാവ് എ പോർട്ടൽ, സെപ്പറേറ്റ് പോർട്ടൽ ഫോർ ദാറ്റ്. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല കാരണങ്ങൾ കൊണ്ട് വർക്ക് വിസയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനും സ്റ്റഡി പെർമിറ്റ് എക്സ്റ്റൻഷൻസ് കിട്ടാതെ വരാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാകും ഇവരവിടെ ചെന്നതിന് ശേഷമൊക്കെ. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ കുറച്ചുകൂടെ ഈസി ആക്സസ് ടു ദ ലോ, അതാണ് നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ്, നമുക്ക് ആർഇജി ചെയ്യുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ്. സപ്ലൈ പരീക്ഷകൾ എഴുതി ഡിഗ്രി ജയിച്ചവർക്ക് വിദേശത്ത് എല്ലാ സർവകലാശാലകളിലും പഠിക്കാൻ അവസരം കിട്ടുമോ? സപ്ലൈ പരീക്ഷകളിലൂടെ ഡിഗ്രി എടുത്ത ആൾക്കാർക്ക് തീർച്ചയായും നമുക്ക് കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ 15 ബാക്ക്ലോഗ്സിന് മുകളിലേക്ക് വരെ അക്സെപ്റ്റ് ചെയ്യുന്ന കോളേജസും, ബാക്ക്ലോഗ്സ് ഉണ്ടെങ്കിൽ അത് പ്രശ്നമല്ലാത്ത, അവരുടെ നമ്പേഴ്സ് പോലും പറയാത്ത കോളേജസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ കൊണസ്റ്റോഗ കോളേജ്, അൽഗോമ, കോസ്മൗണ്ടൻ കോളേജ്, അങ്ങനെയുള്ള കോളേജസൊക്കെ നമുക്ക് അഡ്മിഷൻസ് കിട്ടുന്നതിന് ബുദ്ധിമുട്ടില്ല. പക്ഷെ നമ്മളുടെ വിസയിലേക്ക് വരുമ്പോൾ വി നീഡ് ടു കൺവിൻസ് ദാറ്റ് വിസ ഓഫീസർ ദാറ്റ് ഇന്നതായിരുന്നു എൻ്റെ ബാക്ക്ലോഗിൻ്റെ കാരണം. അത് നമുക്ക് പല ഡോക്യുമെൻസിലൂടെ നമുക്ക് അത് ചെയ്യാൻ പറ്റും. പക്ഷേ ഒഫ്കോഴ്സ് നമുക്ക് ബാക്ക്ലോഗ് ഉള്ളവർക്ക് കാനഡയ്ക്ക് പോകാനും മൈഗ്രേറ്റ് ചെയ്യാനും പി ആറിലേക്കൊക്കെ എത്താനും സാധ്യതകളുണ്ട്. പഠിക്കാൻ പോകുന്നതാണോ അതോ ജോലിക്കായി പോകുന്നതാണോ വിദേശത്തേക്ക് ചേക്കേറാൻ എളുപ്പവഴി? നമ്മളിപ്പോഴത്തെ റിയാലിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ പഠിക്കാൻ പോയി മൈഗ്രേറ്റ് ചെയ്യുന്നതാണ് നമ്മൾക്ക് എളുപ്പം. അതായത് നമ്മൾക്ക് പെട്ടെന്ന് കാനഡയിലേക്ക് ചെല്ലാൻ വേണ്ടിയുള്ള ഒരു ഈസി വേ എന്ന് പറയുന്നത് സ്റ്റഡിക്ക് വേണ്ടി പോവുക. ആൻഡ് ബിക്കോസ് ഇമിഗ്രേഷൻ നമുക്ക് ഒരു വലിയ ഫീൽഡാണ്. ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. ക്യുബക് മൈഗ്രേഷൻ ഉണ്ട്, എക്സ്പ്രസ് എൻട്രി ഉണ്ട്, പ്രൊവിഷണൽ നോമിനി പ്രോഗ്രാംസ് ഉണ്ട്. ഇതെല്ലാം നമ്മളുടെ എ ടു ഇസഡ് കാര്യങ്ങളെ, അതായത് ഫ്രം ദ സ്റ്റാർട്ടിങ് എഡ്യൂക്കേഷൻ ടു ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ പ്രായം, നമ്മൾ എടുക്കുന്ന ഐ എൽ സ്കോർ, ഇതിനെയെല്ലാം ബന്ധിപ്പിച്ചിരിക്കും. സോ അത് ദെൻ നമ്മളൊരു അറൈവൽ ഒരു ഫൈനൽ സ്കോറിലേക്ക് നമ്മളെത്തും. ആ സ്കോറിനെ റിലേറ്റ് ചെയ്ത് വേണം നമ്മളുടെ ഗവൺമെൻറ് വിളിക്കുന്ന ആ കോൾസിന് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് സമയമെടുക്കും, ഇറ്റ് വിൽ ടേക്ക് സം ടൈം. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നു. പഠിക്കാൻ പോയതിന് ശേഷം നമ്മളുടെ സ്റ്റേ ബാക്ക് പീരീഡിൽ നമ്മൾ അവിടെ ഒരു ജോലി കണ്ടെത്തി. ആ ജോലി കണ്ടെത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന പോയിൻസും നമ്മൾ ഇൻ്റർനാഷണലി നമ്മൾ പഠിച്ചു എന്നുള്ള പോയിൻസും ഇതെല്ലാം വെച്ച് നമ്മൾ അവിടെ നിന്ന് പി ആറിന് അപ്ലൈ ചെയ്യുന്നതാണ് എപ്പോഴും നമ്മൾക്ക് പി ആർ വിസയിലേക്ക് പോകാനായിട്ട് എളുപ്പമുള്ളത്. ആർഇജി വഴി വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തെങ്കിലും സൗജന്യ സേവനം ഉറപ്പാക്കുന്നുണ്ടോ? സി എപ്പോഴും കാനഡയ്ക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളുടെ എപ്പോഴും ഒരു ഹഡിലാണ് ഈ പറയുന്ന ഐ എൽസ് എന്ന് പറയുന്നത്. അത് നമുക്ക് കാനഡയ്ക്ക് പോകണമെങ്കിൽ നോട്ട് എ ബാൻ ലെസ് ദാൻ 6 ആ സ്കോർ വേണം നമുക്ക് കാനഡയിലേക്ക് വിസ സബ്മിറ്റ് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുന്ന് ഒരു കുട്ടി ഒരു രജിസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ, രജിസ്ട്രേഷൻ ക്ലോസ് ആയി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ 30 hours ഐ എൽസ് ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺലൈനായിട്ടായിരിക്കും അത്, ഒരു ബാച്ചായിട്ട്. അതായത് നമുക്ക് ഒരു മാസം രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികളിൽ നിന്ന് ആർക്കൊക്കെ ഐ എൽസ് വേണം, എല്ലാവർക്കും വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും കൊടുക്കും. അതിനെ നമ്മളൊരു 8 അല്ലെങ്കിൽ 9 ബാച്ചായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾക്ക് ഓൺലൈൻ ഐ എൽസ് ട്യൂട്ടർമാരുണ്ട്. അവർക്ക് അവരുടെ ടൈം സ്ലോട്ട് അനുസരിച്ച് നമ്മൾ കംപ്ലീറ്റ്ലി 30 hours ഫ്രീ ഐ എൽസ് നമ്മൾ കാൻഡിഡേറ്റ്സിന് കൊടുക്കുന്നുണ്ട്. ദെൻ ദാറ്റ് വിൽ ബി ഈസി, അത് മതി. ആ ഒരു 30 hours അവർ കൃത്യമായി ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ അവർക്ക് ആ ഐ എൽസ് എന്ന് പറയുന്ന ഹഡിലിനെ ഓവർകം ചെയ്യാൻ പറ്റും. ആയിരക്കണക്കിന് കുട്ടികൾ എല്ലാ വർഷവും ഇന്ത്യയിൽ നിന്നും വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നുണ്ട്. അവരെന്തുകൊണ്ട് ആർഇജി എന്ന സ്ഥാപനത്തെ അതിൻ്റെ വഴിയായി തിരഞ്ഞെടുക്കണം? സ്റ്റാർട്ടിംഗ് ഫ്രം ദ രജിസ്ട്രേഷൻ. രജിസ്ട്രേഷനിൽ ഞങ്ങളുടെ കൗൺസിലേഴ്സ് അല്ലെങ്കിൽ ഞങ്ങളുടെ കൗൺസിലിംഗ് പ്രോസസ്സ് തന്നെ വളരെ യുണീക്ക് ആയിട്ടുള്ളതാണ്. നമ്മൾക്ക് അവർക്ക് കൊടുക്കുന്ന ഡീറ്റെയിൽസ്, അവർക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുന്ന ഡീറ്റെയിൽസ് ആണ് നമ്മൾക്ക് അവർക്ക് കൊടുക്കുന്നത്. ഈവൻ ഒരു കോഴ്സ് സെലക്ഷൻ ആണെങ്കിൽ പോലും വി ആർ ഗിവിംഗ് ദം ദ കോളേജ് വെബ്സൈറ്റ് ലിങ്ക്സ്. അവിടെ കയറി അവർക്ക് വെരിഫൈ ചെയ്യാം ആ കോളേജ് ഒരു ഡെസിഗ്നേറ്റഡ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണോ ഞങ്ങൾ തരുന്നത്. അതവർക്ക് ചെയ്യാം, അതവർക്ക് വെരിഫൈ ചെയ്യാം. അതിനുശേഷം വിസ, വിസയ്ക്ക് ശേഷം വിസയിലുണ്ടാവുന്ന അഡ്വാൻറ്റേജസ്, ഇഫ് അവർക്ക് ഒരു തവണ വിസ റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും സബ്മിറ്റ് ചെയ്യുന്നത് വിത്ത് എ റെപ്രസെൻറ്റേഷൻ ഓഫ് ആൻ IRCC ഇമിഗ്രേഷൻ ലോയർ. അതുപോലെ തന്നെ അതിനുശേഷം അവർക്ക് അവിടെ ചെന്നാൽ വി ഡു ഹാവ് എ ഓഫീസ് ഇൻ സ്കാർബ്രോ ടൊറണ്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഏത് സമയത്ത് ചെന്നാലും എന്ത് ആവശ്യങ്ങൾക്കും, അത് സ്റ്റഡി പെർമിറ്റ് എക്സ്റ്റൻഷൻ ആവാം, വർക്ക് പെർമിറ്റിൻ്റെ കാര്യങ്ങളാവാം, അല്ലെങ്കിൽ രണ്ടാമതൊരു കോഴ്സ് എടുക്കേണ്ട കാര്യമാവാം, എന്ത് കാര്യത്തിനാണെങ്കിലും നമ്മൾ ആ പാക്കേജ്, ആ ഒരു ഫുൾ പാക്കേജാണ് നമ്മൾ ആ കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഏതൊക്കെ രാജ്യങ്ങളിലേക്ക് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് അവസരമുണ്ട്? യൂറോപ്യൻ രാജ്യത്തേക്ക് മാത്രമാണോ അവസരം? കാനഡ മാത്രമല്ല, നമ്മൾ കാനഡയ്ക്ക്, കാനഡയും 29+ countries all around the world
700+ യൂണിവേഴ്സിറ്റീസിലേക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ കാനഡ പോലെ തന്നെ നമ്മൾ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് ഈ പറയുന്ന കോഴ്സ് അസിസ്റ്റൻസും ഇതേപോലെ തന്നെ വിസ അസിസ്റ്റൻസും അതിനുശേഷം അവർ അവിടെ ചെന്നാലുള്ള പിക്കപ്പ് അസിസ്റ്റൻസും എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന രാജ്യങ്ങളിലേക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. എത്ര ലക്ഷം വേണം ഒന്ന് വിദേശത്ത് പോയി പഠിച്ചു വരാൻ? കാനഡയ്ക്ക് പോകാൻ പോകാൻ നിൽക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും മിനിമം ഒരു 16 ലക്ഷം രൂപയെങ്കിലും നമ്മൾക്ക് ചിലവാകും. 16 ലക്ഷം രൂപയിലത് പല ഘടകങ്ങളാണ്. അതിലിപ്പോൾ കോളേജിൻ്റെ ഫീസ് ഉണ്ടാവാം, അതുപോലെ ഗ്യാരണ്ടീഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സർട്ടിഫിക്കറ്റ്, അതായത് നമ്മളുടെ സ്വന്തം പേരിൽ കാനഡയിൽ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് ആ അക്കൗണ്ടിലേക്ക് ഒരു 6 ലക്ഷം രൂപ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യും. അത് നമ്മളുടെ കോസ്റ്റ് ഓഫ് ലിവിങ് നമ്മൾ തന്നെ ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട് എന്ന് കാനഡ ഗവൺമെൻറ്റിനെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മളത് ഇടുന്നത്. ആ 6 ലക്ഷം രൂപ നിങ്ങൾ അവിടെ ചെന്നതിന് ശേഷം ഒരു വർഷത്തെ കോഴ്സാണ് പോകുന്നതെങ്കിൽ ആ ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് മാസങ്ങളായി നിങ്ങൾക്ക് തന്നെ അത് തിരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ആ 6 ലക്ഷം രൂപേനെ നമ്മളുടെ ഒരു ചിലവായി നമ്മൾ കണക്കാക്കേണ്ട കാര്യമില്ല. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു 11 ലക്ഷം രൂപ 12 ലക്ഷം രൂപ മതി നമുക്ക് കാനഡയിലേക്ക് പഠിക്കാൻ വേണ്ടി പോകാനായിട്ട്.